നിസ്സാലമായ നീലാകാശത്തിനു താഴെ പരുക്കൻ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കുന്നിൻ മുകളിൽ അവൻ വെട്ടും അടിയുമേറ്റ് മൃതപ്രായനായി വീണു. ആസന്നമായ തന്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആ കിടപ്പിൽ നിരാശയോടെ അവൻ സ്വർഗത്തിലേക്ക് നോക്കി തന്റെ നാഥന്റെ വരവിനായി പ്രാർത്ഥിച്ചു. കഠിനമായ വേദനയിൽ തന്റെ നഖങ്ങൾ മുറുകെ പിടിച്ചു. നിരാശാജനകമായ അലർച്ചയിൽ അവന്റെ കൊക്ക് വിശാലമായി തുറന്നു. കടുത്ത നിരാശയോടെ എന്നാൽ ധൈര്യശാലിയായി ഇന്ന് അവൻ വീണെടുത്തു തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷ്യശില്പം നൽകി അവന്റെ വീരതയുടെ കഥയെ ആദരിക്കുന്നു. വെൽക്കം ടു ജടായു എർത്ത് സെന്റർ. ഓരോ മഹത്തായ കലാസൃഷ്ടിക്കു പിന്നിലും ഒരു നായകനുണ്ട്. ഒരുപക്ഷെ മനുഷ്യന്റെ അതിരുകടന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ ബലിയാകേണ്ടിയിരുന്ന മഹാശിലയെ തന്റെ അന്തർലീനമായ കരവിരുതും മനക്കരുത്തും ഉൾക്കാഴ്ചയും കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയ ശില്പിയുടെ പേരാണ് രാജീവ് അഞ്ചൽ. ജടായു ശില്പത്തിന്റെ ശില്പിയും ഈ പ്രോജക്ടിന്റെ മുഴുവൻ തലവനും അന്തർദേശീയ തലത്തിൽ പ്രശസ്തനുമായ ചലച്ചിത്ര സംവിധായകനും ശില്പിയും കലാസംവിധായകനുമാണ് രാജീവ് അഞ്ചൽ. പരിസ്ഥിതിക്ക് ഒരു ദോഷവും വരുത്താത്ത ഒരു മാസ്റ്റർ പീസ് രൂപപ്പെടുത്തുകയെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ജടായു എർത്ത് സെന്ററിന്റെ പിറവിയിലേക്ക് നയിച്ചത്. 10 വർഷത്തെ കഠിനാധ്വാനം ശ്രീ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലും ശ്രദ്ധാപൂർവമായ മേൽനോട്ടത്തിലും മികവിന്റെ പുതിയ ഉയരങ്ങൾ തേടി ഓരോ ദിവസവും കുതിച്ചുയരുകയാണ് ഇവിടം. ജടായു എന്ന പക്ഷിവീരന്റെ ശില്പം യാഥാർത്ഥ്യമായതോടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സഞ്ചാരികളുടെ നിർത്താതെയുള്ള ഒഴുക്കും ഇവിടേക്ക് ആരംഭിച്ചു. ഇന്ന് ലോക ടൂറിസം ഭൂപടത്തിൽ പ്രഥമ സ്ഥാനങ്ങളിൽ തന്നെ ജടായു എർത്ത് സെന്റർ തലയെടുപ്പോടെ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കൊട്ടാരക്കര സ്റ്റേറ്റ് ഹൈവേ റോഡിൽ തിരുവനന്തപുരത്ത് നിന്നും 50 കിലോമീറ്റർ അകലെ ചടയമംഗലത്ത് മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ജടായു പാറയുടെ സ്ഥാനം. അവിടെയാണ് 65 ഏക്കർ വിശാലതയിൽ ജടായു എർത്ത് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അതിവിശാലമായ പാർക്കിംഗ് ഗ്രൌണ്ടിൽ വാഹനങ്ങളുടെ നീണ്ട നിര, കൂടുതലും അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവ അന്തർദേശീയ നിലവാരത്തിൽ മനോഹരമായ രൂപകൽപ്പന ചെയ്തിരിക്കുകയും പരിരക്ഷിക്കുകയും പുതുമയോടെ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നവയാണ് ജടായു എർത്ത് സെന്ററിന്റെ എല്ലാ സംവിധാനങ്ങളും കെട്ടിടങ്ങളും. അത് ഇവിടം പൂർണ്ണമായി സന്ദർശിച്ചു വരുമ്പോൾ കൃത്യമായും മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ടൂറിസ്റ്റ് കേന്ദ്രം അത് ജടായു എർത്ത് സെന്റർ മാത്രമാണ്. 2018 ആഗസ്റ്റ് 17 ജടായു എർത്ത് സെന്റർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ജടായു ശില്പത്തിന്റെ അരികിലേക്കുള്ള യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. കേബിൾ കാർ വഴിയോ അല്ലെങ്കിൽ സാഹസികമായ ഒരു പാതയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മനോഹരമായ ഒരു നടപ്പാതയും ഇവിടെയുണ്ട്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രദേശത്ത് വളഞ്ഞു പുളഞ്ഞ് 826 പടികൾ വേണം മുകളിലെത്താൻ. കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തുന്നത്. 4 കേബിൾ കാറുകൾ ചേരുന്ന ഓരോ സെറ്റായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഒരു കേബിൾ കാറിൽ 6 പേർക്കിരിക്കാം. സ്റ്റേഷനിലേക്ക് എത്തുന്ന കേബിൾ കാറുകൾ വളരെ സ്പീഡ് കുറഞ്ഞ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് കയറണം. എല്ലാം നിയന്ത്രിക്കുവാൻ വളരെ വൈദഗ്ധ്യമുള്ള സ്റ്റാഫുകളുടെ നേതൃത്വത്തിൽ സുരക്ഷിതത്വത്തോടും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തന സംവിധാനങ്ങൾ, അത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. കേബിൾ കാറിൽ മുകളിലേക്കുള്ള യാത്രയിൽ താഴ്വാരത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഏകദേശം 9 മിനിറ്റുകൾ നീളുന്ന യാത്രയിലുടനീളം ജടായു പാറയുടെ താഴ്വാരത്ത് പ്രകൃതിയാൽ രൂപം കൊണ്ട പാറക്കൂട്ടങ്ങളുടെയും വൃക്ഷലതാദികളുടെയും ദൃശ്യഭംഗി ഒരു ഭാഗത്തും മഴ സംഭരണിയും ഹെലിപ്പാഡ്, സിപ്ലൈൻ, ട്രക്കിംഗ് പാതകൾ, അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാഴ്ചകളുമൊക്കെയായി ഒരു അവിസ്മരണീയ കാഴ്ച സമ്മാനിക്കുന്നതാണ് കേബിൾ കാർ യാത്ര. വിദേശ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാണുന്ന സ്റ്റാൻഡേർഡാണ് ഇവിടെ മുഴുവനും പിന്തുടരുന്നത്. കേബിൾ കാർ സ്റ്റേഷനിൽ നിന്നും മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് മുന്നിൽ ചിറകറ്റ പക്ഷിവീരന്റെ ബൃഹത്തായ ശില്പം അനാവൃതമാകും. ഒപ്പം അവിടെയെല്ലാം തളംകെട്ട് നിൽക്കുന്ന മധുര സംഗീതത്തിന്റെ അലയൊലികളും. ഞാനിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷ്യശില്പത്തിന് മുന്നിലാണ്. ഒരു നിമിഷം നമ്മൾ ആ ശില്പത്തിന്റെ ദൃശ്യഗാംഭീര്യത്തിൽ മയങ്ങി നിന്നു പോകും. മൃതപ്രായനായ ജടായുവിന്റെ വാപ്പിളർന്നുള്ള ദീനരോദനം അവിടെ വീശിയടിക്കുന്ന തണുത്ത കാറ്റിൽ നമ്മുടെ ചെവികളിൽ അലയടിക്കും. ഇവിടെ നിന്നും താഴ്വാരത്തേക്കും അതിനു ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. കാലത്ത് 10 മണി മുതൽ 5:30 വരെയാണ് എൻട്രി ടൈം എങ്കിലും ഉച്ചകഴിഞ്ഞുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കൂടുതലും വിദേശികളെയും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരെയുമാണ് ഇവിടെ കൂടുതൽ കാണാൻ കഴിയുന്നത്. പലരും ഈ മനോഹര ശില്പം കാണാൻ വേണ്ടി മാത്രം രാജ്യങ്ങളും സംസ്ഥാനങ്ങളും താണ്ടി വന്നവർ. ലോകം മുഴുവൻ ജടായു എർത്ത് സെന്ററിന്റെ ഖ്യാതി പരന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഇപ്പോഴും അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ലോകോത്തര നിലവാരത്തിൽ വളരെ ഭംഗിയായി പരിരക്ഷിക്കുന്ന ഒരിടം തന്നെയാണ് ജടായു എർത്ത് സെന്റർ.
ജടായു എർത്ത് സെന്റർ മുൻനിർത്തി കേരളത്തിലെ കിഴക്കൻ ജില്ലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ ഒരു പാക്കേജ് ടൂറിസം നടപ്പിലാക്കിയാൽ അറിയപ്പെടാതെ കിടക്കുന്ന ജില്ലയിലെ ഫാം ടൂറിസം ഉൾപ്പെടെ നിരവധി ടൂറിസം സ്പോട്ടുകൾക്ക് പുതുജീവൻ വയ്ക്കുകയും അതുവഴി നിരവധി പേർക്ക് തൊഴിൽ ലഭ്യമാവുകയും കേരളത്തിലേക്ക് കൂടുതൽ വിദേശ ടൂറിസ്റ്റുകളുടെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്യാം. രാവണൻ സീതാദേവിയെ തന്റെ പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോകുമ്പോൾ വഴിമധ്യയെ ദേവിയുടെ നിലവിളി കേട്ട ജടായു രാവണനെ നേരിട്ടു. രാവണന്റെ മുന്നേറ്റത്തെ ചെറുക്കാൻ ശ്രമിച്ചു. ശക്തനായ രാവണൻ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജടായുവിന്റെ ഒരു ചിറക് അരിഞ്ഞു വീഴ്ത്തി. ധീരമായ ചെറുത്തുനിൽപ്പിനൊടുവിൽ ഗുരുതരമായി പരിക്കേറ്റ ജടായു ഈ അതിബൃഹത്തായ പാറയുടെ മുകളിൽ വീണു. ശ്രീരാമൻ സീതയെ അന്വേഷിച്ചു വന്നപ്പോൾ ജടായു ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചും താൻ സ്വീകരിച്ച മാർഗത്തെക്കുറിച്ചും സുപ്രധാന വിവരങ്ങൾ നൽകി ജടായു അന്ത്യശ്വാസം മരിച്ചു എന്നാണ് ഐതിഹ്യം. പക്ഷിവീരന്റെ ത്യാഗത്തിന്റെ സ്മരണയ്ക്കായി ഈ പാറമുകളിൽ 200 നീളവും 150 വീതിയും 70 ഉയരവുമുള്ള ജടായു ശില്പം രാജീവഞ്ചലും സംഘവും ലോകോത്തര ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായി രൂപപ്പെടുത്തി. പക്ഷി നിസ്സഹായനായി അവിടെ കിടന്നപ്പോൾ കടന്നുപോയ വേദനയും ത്യാഗങ്ങളും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് ജടായുവിന്റെ ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സീതാദേവിയോടുള്ള ബഹുമാനം സംരക്ഷിക്കാൻ ജടായു നടത്തിയ പരിശ്രമത്തിന്റെ സ്മരണയ്ക്കായി ഈ അത്ഭുതകരമായ കലാസൃഷ്ടി സ്ത്രീ സുരക്ഷയ്ക്കും ആദരവിനുമായി സമർപ്പിക്കപ്പെട്ടു. ജടായുവിന്റെ കൊക്കിന്റെ ഉരസലിന്റെ ആഘാതത്താൽ രൂപപ്പെട്ടതായി കരുതപ്പെടുന്ന ഒരു ചെറിയ ജലാശയം ശില്പത്തിന് തൊട്ടടുത്തായി കാണാം. ശ്രീരാമന്റെ വരവ് വരെ ഈ ജലാശയത്തിലെ വെള്ളം കുടിച്ചാണ് പക്ഷി അതിജീവിച്ചതെന്നാണ് ഐതിഹ്യം. ഈ ശില്പത്തിന് തൊട്ടടുത്തായി ശ്രീരാമന്റെ കാൽപ്പാടുമുണ്ട്. സന്ദർശകർക്ക് കാണാനായി കാൽപ്പാടുകൾ സൂക്ഷിച്ചിരിക്കുന്നു. മനോഹരമായി പുനർനിർമ്മിച്ച് ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. ശില്പം കാണുന്ന ഓരോ സന്ദർശകർക്കും ക്ഷേത്രം സന്ദർശിക്കുവാനും അവരുടെ പ്രാർത്ഥനയും ആദരവും അർപ്പിക്കുവാനും കഴിയും. കാലങ്ങളായി ഇവിടെ തമ്പടിച്ചിരുന്ന വാനരപ്പടയ്ക്ക് ചോറൂട്ടുന്ന നേർച്ചകളും മറ്റു പല വഴിപാടുകളും നൽകാം. ജടായുപ്പാറയുടെ മുകളിൽ അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു ഓപ്പൺ എയർ പെർഫോമൻസ് സെന്റർ ഉണ്ട്. ഇവിടെ സാംസ്കാരിക പ്രകടനങ്ങളും സംഗീത നിശ പോലെയുള്ള മറ്റ് കലാപരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. പാറയ്ക്ക് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഫടികപാലം പോലെ തോന്നിപ്പിക്കുന്ന ഇവിടെ നിന്നുള്ള താഴ്വാര കാഴ്ചകൾ അതിമനോഹരമാണ്. ജടായുവിന്റെ കഥയും രാവണനുമായി നടത്തിയ ഏറ്റുമുട്ടലുകളും വിഷ്വലൈസ് ചെയ്യുന്ന ഒരു 6D ഓഡിയോ വിഷ്വൽ തിയേറ്ററാണ് ശില്പത്തിനുള്ളിൽ. മറ്റു പല വിസ്മയങ്ങളും സന്ദർശകർക്കായി ശില്പത്തിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിട്ടില്ല. ജടായു ശില്പത്തിന്റെ നിർമ്മാണ നാൾവഴികൾ ഇവിടെ ശിലാഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിലൂടെ ഈ ശില്പത്തിന്റെ ക്രമാനുഗതമായ വിവരങ്ങൾ ലഭ്യമാകും. 100 കോടിയിലധികം രൂപ ചിലവിട്ട് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. BOT വ്യവസ്ഥയിൽ 30 പാട്ടക്കാലാവധി നിശ്ചയിച്ചിട്ടുള്ള ഈ പദ്ധതിയിൽ നിരവധി പ്രവാസി മലയാളികളും നാട്ടുകാരും ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രവാസികളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ കൂടി ഫലമാണ് ഈ മനോഹരമായ ശില്പം. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ നിർമ്മിച്ച ടൂറിസം ഇനിഷ്യേറ്റീവാണ് ജടായു എയർ സെന്റർ. ക്യാമ്പിംഗ്, ട്രക്കിംഗ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ആയുർവേദ രോഗശാന്തി പാക്കേജുകൾ തുടങ്ങി നിരവധി പാക്കേജുകളും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടെങ്കിലും കൊറോണ കാലം വന്നുപെട്ടതോടെ എല്ലാം താൽക്കാലികമായി നിർത്തിവെച്ച നിലയിലാണ്. എന്നാൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി ഇൻഡോർ ഗെയിമുകളും അതുപോലെ 12D തിയേറ്ററിന്റെ വിസ്മയങ്ങളുമായി കേബിൾ കാർ സ്റ്റേഷന് സമീപം വിശാലമായ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ജടായു എർത്ത് സെന്ററിന്റെ കൂടുതൽ വിവരങ്ങളും വെബ് പേജും ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.